സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കനത്ത മേഘങ്ങളെ ഉടയാടയാക്കിയ മഹത്വമണിഞ്ഞു വാഴുന്ന നാഥനെ സങ്കീർത്തനം 97 വിവരിക്കുന്നുണ്ട്. ഹെബ്രായർ 1 ആ സങ്കീർത്തനത്തെ പുത്രനായ ഏകജാതനായ ക്രിസ്തുനാഥന്റെ മഹത്വവുമായി ചേർത്ത് വായിക്കുന്നുമുണ്ട്. നമ്മോടൊപ്പം മഹത്വത്തോടെ ശക്തിയോടെ സദാ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തിന്റെ പുകഴാണ് ആ സങ്കീർത്തനം. അവൻ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും പുറപ്പാടിൽ തന്റെ ജനത്തിന്റെ കൂടെ പാർത്തു. വാഗ്ദത്ത പേടകം സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിന്റെ മേലെ മേഘാവരണങ്ങളായി അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തി. യോഹന്നാൻ 1 വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുമ്പോൾ സംഭവിക്കുന്നവയുടെ മുന്നാസ്വാദനങ്ങൾ തന്നെയാണ് പുറപ്പാടിലെ ഈ ദൈവസാന്നിധ്യം. പുറപ്പാട് സംഭവത്തിൽ വാഗ്ദത്ത പേടകം ഉള്ളടക്കം ചെയ്യാൻ പറയപ്പെടുന്ന നിർമ്മാണപരമായ തയ്യാറെടുപ്പുകളുടെയും മറ്റ് രൂപരേഖകളുടെയും ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടാണ് 1 രാജാക്കന്മാർ 6, 7, 8 അധ്യായങ്ങളൊക്കെ സോളമൻ ദേവാലയം പണിയുന്നതിനെ വിവരിക്കുന്നത്. ദൈവം ഒരു കൂടാരത്തിൽ വസിക്കുമ്പോൾ താൻ സുരക്ഷിതമായി അരമനയിൽ പാർക്കുന്നു എന്നതായിരുന്നു ദാവീദിന്റെ ദുഃഖം. അതിനാൽ അവൻ ദേവാലയം പണിയാൻ ഒരുമ്പെട്ടു. 2 സാമുവേൽ 7. എന്നാൽ ദൈവം അവനെ തന്റെ ഭവനമായി ഉയർത്തുകയാണ് ചെയ്തത്. ഭവനം ബയീത്ത്. അവനൊരു പുത്രനെയും വാഗ്ദാനം ചെയ്തു, നിത്യമായി വാഴുന്ന പുത്രൻ ബെൻ. ചില വേദവ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ ഭവനം ബയീത്തും പുത്രൻ ബേനും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ വായിച്ചെടുക്കാമെന്നാണ്. ബരേഷിത് ബാര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി 1:1 ഹീബ്രുവിൽ ആരംഭിക്കുന്നത്. ഹീബ്രു അക്ഷരമാലയിലെ രണ്ടാമത്തെ അക്ഷരം മാത്രമാണ് ബ എന്ന ശബ്ദം. എന്നിട്ടും അതിൻ്റെ ഇരട്ടിപ്പ് കൊണ്ടാണ് ബൈബിളിൻ്റെ ആദ്യ വാക്യത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബരേഷിത്ത് എന്ന വാക്കിലെ ബ ബയീത്ത് ഭവനത്തെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ ബാരായിലെ ബ ബേൻ പുത്രനെ സൂചിപ്പിക്കുന്നതാണ്. ഹെബ്രായർ 1 ഇത് തന്നെയാണല്ലോ വിവരിച്ചത്. ആ പുത്രനെ സേവിക്കുന്ന ദൈവദൂതന്മാരെയും അവിടെ നാം കണ്ടു. ഇന്നലെ ആ ദൈവദൂതന്മാരുടെ മുൻപിലാണ് നാം നമ്മുടെ ഹൃദയം തുറന്നിട്ട് ദൈവസ്തുതി പാടിയത്. സങ്കീർത്തനം 138 ദാവീദിനോടൊപ്പമാണ് നാം പാടിയത്. ഇന്ന് സങ്കീർത്തനം 132 ദാവീദിന്റെ നഗരമായ ജെറുസലേമിലേക്ക് ദേവാലയത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ വായ്ത്താരിയാണത്. അതിൽ ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി ധ്യാനിക്കപ്പെടുകയാണ്. ദാവീദും ദൈവവും ഒരേപോലെ കൂടാരത്തിൽ പാർത്ത കാര്യം, ദാവീദ് ദൈവത്തിന് വേണ്ടി ഹൃദയമൊരുക്കിയ കാര്യം. ദേവാലയം പണിതത് സോളമനാണെങ്കിലും അത് ദാവീദിന്റെ വിയർപ്പും പ്രാർത്ഥനയുമാണ്. ദാവീദിനോട് ചെയ്യപ്പെട്ട വാഗ്ദാനങ്ങൾ യഥാർത്ഥ ദാവീദ് പുത്രനായ ക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത് എന്ന് നമുക്ക് ഇതിനകം അറിയാം. ഈ സങ്കീർത്തനം അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നതും. നാം കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതുപോലെ 1 ദിനവൃത്താന്തം 28, 29 അധ്യായങ്ങളിൽ ദാവീദ് സോളമന് നൽകുന്ന അന്ത്യോപദേശങ്ങളുടെ സൗന്ദര്യമാണ് സങ്കീർത്തനം 132. അതല്ലാതെ 1 രാജാക്കന്മാർ 1, 2 പറയുന്നത് പോലെ പ്രതികാരവാഞ്ചയുടെ അധികാര കൈമാറ്റ പ്രഭാഷണമല്ല. ഇന്ന് സോളമൻ ദേവാലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് 1 രാജാക്കന്മാർ 8. അതൊരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. രാജാവ് മൂർത്തിയെ കുടിയിരുത്തി തൻ്റെ ശക്തി വിളംബരം ചെയ്യുന്ന ഒരു പ്രക്രിയ. സോളമന്റെ പിന്നീടുള്ള പ്രവർത്തന ശൈലി ശ്രദ്ധിച്ചാൽ ഈ പ്രവൃത്തി ഭക്തിയേക്കാളും ശക്തി പ്രകടമാക്കുന്ന ഒന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവിക ഭക്തിക്ക് പകരം മാനുഷിക ശക്തിയെ കുടിയിരുത്തിയവനാണ് സോളമൻ. എന്നിട്ട് പോലും ഒരു കനത്ത മേഘാവരണമായി വാഗ്ദത്ത പേടകത്തിന്റെ മേലെ ദൈവം തന്റെ സാന്നിധ്യം അറിയിക്കുകയാണ്. സങ്കീർത്തനം 97:2 പറഞ്ഞതുപോലെ ഇരുൾമേഘങ്ങളെ ഉടയാടയാക്കിയ ദൈവം. അത് ദൈവത്തിന്റെ അഗാധമായ രഹസ്യങ്ങളുടെ സൂചനയാണ്. ആർക്കും അളക്കാൻ സാധിക്കാത്ത ദൈവത്തിന്റെ ആഴം. അവന്റെ വസ്ത്രം പ്രകാശമാനമായിരുന്നു എന്ന് സങ്കീർത്തനം 18:12 പറയും. നാം മുൻപൊരിക്കലും ഇന്നലെയും ധ്യാനിച്ചിട്ടുള്ളതുപോലെ ചർമ്മമെന്ന നമ്മുടെ മാംസത്തിന്റെ ഉടയാടയ്ക്കും പ്രകാശത്തിനും ഒരേ ധ്വനിയാണ്, ഓർ എന്ന ശബ്ദത്തിൽ. മാംസത്തിന്റെ ജീർണതകളെ ദൈവം രക്ഷയാൽ പൊതിയുന്നത് ഇന്നലെ നാം ധ്യാനിച്ചു. നമ്മുടെ കൂടെ കൂടാരമടിച്ച് ജീവിച്ചവൻ തന്നെയാണ് നമുക്കായി മരിച്ച് ഉദ്ധിതനായി ആദ്യമേ പോയത്, നിത്യ കൂടാരങ്ങൾ ഒരുക്കാൻ, നാം അവനെ പിൻചെല്ലേണ്ടതിന്. യോഹന്നാൻ 14:3. ഇന്നലെ നാം കണ്ടിരുന്നു ഈ ഉദ്ധാന അനുഭവത്തെ. സങ്കീർത്തനം 97:16 പറയുന്നത് പോലെ നാഥൻ തൻ്റെ ജനത്തിൻ്റെ പുരോഹിതരെ രക്ഷയുടെ വസ്ത്രമണിയിക്കുന്നു, ജനത്തെ ആനന്ദമണിയിക്കുന്നു. യഹൂദർ പ്രാർത്ഥനാവേളയിൽ ധരിക്കേണ്ടിയിരുന്ന ഒരു മേൽവസ്ത്രമുണ്ട്, ഒരുതരം പുതപ്പ്. അതിന്റെ വിളിമ്പിൽ അവർ ചരടുകൾ കോർത്തുവെച്ചിരുന്നു. ഹീബ്രുവിൽ സിത്സിത്ത് എന്ന് പറയും, ഗ്രീക്കിൽ ക്രസ്പേഡ എന്നും. ആ വസ്ത്രങ്ങൾക്ക് രാജകീയ പുരോഹിതവർണമായ നീലിമ ചാലിക്കണമെന്നുണ്ടായിരുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ രാജപുരോഹിതമാണെന്ന് ഓർമ്മിപ്പിക്കാൻ തന്നെ. അത് ദൈവിക നിയമത്തിൻ്റെ ഓർമ്മയാണ്. സംഖ്യ 15:37 മുതൽ 41 വരെ, നിയമാവർത്തനം 22:12. ഇന്ന് സുവിശേഷം മർക്കൂസ് 6:53 മുതൽ 56 വരെ. ജനം തിക്കും തിരക്കും കൂട്ടി വരുന്നത് നാഥൻ്റെ ഈ വസ്ത്രാഞ്ചലത്തിൽ ക്രസ്പീഡായിൽ സ്പർശിക്കാൻ തന്നെയായിരുന്നു. അതിൽ സ്പർശിച്ചാൽ രോഗസൗഖ്യം ലഭിക്കുമെന്നവർക്കറിയാം. അഗ്നിയെയും മേഘത്തെയും വസ്ത്രമായി അണിഞ്ഞ സർവശക്തൻ ഇതാ ദൈവഗന്ധം പേറുന്ന മനുഷ്യവസ്ത്രം ധരിച്ചു വരികയാണ്. അതിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്നവർ രക്ഷകനായ ദൈവത്തെ തന്നെ തൊടുന്നത് പോലെയും അവൻ നമ്മെ രക്ഷയുടെ പ്രകാശം കൊണ്ട് വസ്ത്രമണിയിക്കുകയാണ്. ഏറ്റവും എളിയവനെ ആദ്യമെന്ന് പറയേണ്ടിയിരിക്കുന്നു. സോളമനേക്കാൾ ഭംഗിയായി അവൻ വയൽപ്പൂക്കളെ അലങ്കരിക്കുന്നത് പോലെയാണിത്. മത്തായി 6:29, ലൂക്ക 12:27. ഒരു പിൻകുറി കൂടി. എസക്കിയൽ 8:3 ദൈവദൂതൻ പ്രവാചകനെ മുടിക്ക് പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ മുടിയിഴയെ സിത്സിത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ വസ്ത്രാഞ്ചലത്തിൻ്റെ ഹീബ്രുവിലെ പേര് തന്നെയാണത്. അവൻ തുടർന്ന് ദൈവമഹത്വം കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സിത്സിത്തിൽ ദൈവവും സഹോദരങ്ങളും ഇതുപോലെ പെടുത്തുവിടുമ്പോൾ നമുക്ക് അല്പമല്ലാത്ത വേദനയുണ്ടായെന്ന് വരും. മുടിക്ക് പിടിച്ച് പൊക്കുന്നത് പോലെ. സാരമില്ല, അത് ഉപരിമഹത്വത്തിനു വേണ്ടി തന്നെയാണ്. നാഥനും അങ്ങനെയായിരുന്നു. തൻ്റെ ജനത്തിൻ്റെ തിക്കിലും തിരക്കിലും അവൻ കുതറി മാറാതെ നിന്നുകൊടുത്തിട്ടുണ്ട്, പിടിച്ചു വലിക്കപ്പെടുന്ന വസ്ത്രാഞ്ചലങ്ങളുമായി.